നമസ്കാരം എല്ലാവർക്കും. വലിയവർമ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 600 മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വളരെ മികച്ച ക്വാളിറ്റിയിലും മികച്ച എലിവേഷനിലും നിർമ്മിച്ച ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻഡ് വീടാണ് ഇത്. 4.1 സെൻറ് സ്ഥലത്താണ് വീട് വരുന്നത്. 2020 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമുകളിലായിട്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 30 പ്ലോട്ടുകൾ വരുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വീടിന് മുമ്പിലായി ടാർ റോഡാണ് വരുന്നത്. ഒരു വശത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ഒരുക്കിയിരിക്കുന്നു. ചെറിയ ഗാർഡൻ സ്പേസും വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കിണർവെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വീടിൻ്റെ ഒരു കോർണറിലായിട്ട് കിണറും നൽകിയിരിക്കുന്നു. കടപ്പ കല്ലുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ പുറകു വശത്താണ്. ഇവിടെയായിട്ട് ഒരു അലക്ക് കല്ല് ക്രമീകരിച്ചിരിക്കുന്നു. അടുക്കളയ്ക്ക് പുറകുവശത്തായിട്ട് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഒരു ഭാഗത്ത് വരുന്നത് പാടി ഫീൽഡാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. വീടിന് അകത്തേക്ക് വരുമ്പോൾ വീടിന് മുന്നിലായി വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നു. തേക്കുണ്ടിയിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നു. വുഡൻ ഹാൻഡിലുകളാണ് മെയിൻ ഡോറുകൾക്ക് വരുന്നത്. ലിവിംഗ് സ്പേസിലേക്കാണ് മെയിൻ ഡോർ തുറന്നു വരുന്നത്. 2 വലിയ ജനലുകൾ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. PVC ലൂവേഴ്സ് ഒരു വശത്ത് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഷാൻഡിലിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. മുകളിൽ ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഒരു വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ജാഗ്വറിൻ്റെതാണ്. സാനിറ്ററി ഫിറ്റിംഗ്സുകളും വാഷ് ബേസിനും എല്ലാം നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് സ്റ്റെയർ വരുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഗ്ലാസും ഹുഡും ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ഡോറുകളും തേക്കുഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കിച്ചനിലും ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള കബോർഡുകളും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ആ ബെഡ്റൂം. ഒരു ഭിത്തിയിൽ വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ഇരുവശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട്. ജനലിൻ്റെ അഴികൾക്കെല്ലാം സ്റ്റീൽ റോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി എല്ലാ റൂമുകൾക്കും വരുന്നുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ ബാത്റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷനും നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ഷവർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് ഷവറും മുകളിൽ നിന്നുള്ള ഷവറും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂമുകൾ വരുന്നത് മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈലുകൾ വുഡൻ ഹാൻഡ് റൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിംഗ് സ്പേസ്, താഴത്തെ ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ LED ലൈറ്റുകൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വരുന്നത് യൂട്ടിലിറ്റി ഏരിയ, 2 ബെഡ്റൂം, ബാൽക്കണി എന്നിവയാണ്.
എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബുകളും ചെയ്തിട്ടുണ്ട്. ബാത്റൂമുകൾ വളരെ മികച്ച രീതിയിലാണ് എല്ലാ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. രണ്ട് ബാത്റൂമുകളിൽ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഒരു ബാത്റൂമിൽ വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഫുള്ളി കവേർഡായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ്. ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഓവണി MSലാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെയും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ ബെഡ്റൂമിൽ നിന്നാണ് പുറത്തോട്ടുള്ള ബാൽക്കണി നൽകിയിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബ് വരുന്നുണ്ട്. ജനലുകളെല്ലാം വളരെ മികച്ച രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന് വെറ്റും ഡ്രെയുമായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇവിടെയാണ് ബാൽക്കണി. 4.1 സെൻറ് സ്ഥലത്താണ് വീട് വരുന്നത്. 2020 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ വില 80 ലക്ഷം രൂപയാണ്. വീട് കാണാനായിട്ട് നിങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാം.